ഞാൻ അന്പുറവ് വൈദ്യ ലോകാസമസ്ത സുഖിനോന്തു എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഔഷധ സസ്യം ഇത്തിക്കണ്ണിയെ കുറിച്ചാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ഇതാണ് ഇത്തിക്കണ്ണി ഇത്തിക്കണ്ണി എന്ന ചെടിയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ തന്നെ ഉണ്ടാകില്ല മലയാളത്തിൽ ഇത്തിക്കണ്ണി എന്ന ഒരു പ്രയോഗം പോലുമുണ്ട് അവരന്റെ സമ്പത്ത് മൂലം സ്വയം നന്നാവുകയും അവരനെ നശിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരെയാണ് പൊതുവേ നമ്മൾ ഇത്തിക്കണ്ണികളെന്ന് പറയാ വിളിക്കാറുള്ളത് വേറെ ഒരു വൃക്ഷത്തിൽ വളരുകയും ആ വൃക്ഷത്തിലെ വളവും വെള്ളവും വലിച്ചെടുത്ത് സ്വയം പുഷ്ടി പ്രാപിക്കുകയും കാലം ചെല്ലും ചെല്ലുന്തോറും ആ മാതൃവൃക്ഷത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ചെടിയാണ് ഇത്തിക്കണ്ണിയും ലൊറാന്തേസി കുലത്തിൽപ്പെടുന്ന ഇത്തിക്കണ്ണികൾ പതിമൂന്ന് ജനുസുകളിൽ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് സ്പീഷ്യസുകളായി ഇന്ന് കണ്ടുവരുന്നുണ്ട് വ്യത്യസ്ത മരങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തിക്കണ്ണിക്ക് വ്യത്യസ്തമായ ഗുണഫലങ്ങളാണുള്ളത് ഇന്ന മരത്തിലെ ഇത്തിക്കണ്ണി ഉപയോഗിക്കണം എന്ന് പറയാത്തിടത്ത് പ്ലാവിലെ ഇത്തിക്കണ്ണിയാണ് ഔഷധത്തിനായി ഉപയോഗിക്കേണ്ടത് സംസ്കൃതത്തിൽ വൃക്ഷരൂഹ ജീവന്തിക വൃക്ഷാദിനിയൊക്കെ പര്യായ പദങ്ങൾ ഉള്ളതാണ് ഇത്തിക്കണ്ണിക്ക് വൃക്ഷത്തിന് വളരുന്നതിനാൽ വൃക്ഷരൂഹ എന്നും വളരുന്ന വൃക്ഷത്തെ നശിപ്പിക്കുന്നതിനാൽ വൃക്ഷാദിനി എന്നും ജലത്തിന്റെയും മണ്ണിന്റെയും ആവശ്യമില്ലാത്തതിനാൽ ജീവന്തിക എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇനി ഇതിന്റെ ഔഷധ ഗുണങ്ങൾ വാതരക്തം വ്രണം വിഷമൊക്കെ ശമിപ്പിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഇത്തിക്കണ്ണി ഇത് ഉപയോഗിക്കേണ്ടത് ഔഷധത്തിനായി ഉപയോഗിക്കേണ്ടത് സർവാംശവുമാണ് ഇത്തിക്കണ്ണിയുടെ ഔഷധ ഗുണത്തിന് പുറമെ ഇത് ഏത് വൃക്ഷത്തിലാണോ ഉണ്ടാകുന്നത് ആ വൃക്ഷത്തിന്റെ സമാന ഗുണങ്ങളും ഇത്തിക്കണ്ണിക്ക് ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് ഇനി ഇതിന്റെ ഔഷധ ഗുണങ്ങൾ വ്യത്യസ്തമായ വൃക്ഷങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തിക്കണ്ണിക്ക് വ്യത്യസ്തമായ ഔഷധ ഗുണങ്ങളാണുള്ളത് ഉദാഹരണം തുളസിമേൽ ഉണ്ടാകുന്ന ഇത്തിക്കണ്ണി പാലിൽ അരച്ച് കറന്ന ഉടനെയുള്ള പാലിൽ ചേർത്ത് അതിരാവിലെ കഴിച്ചാൽ വന്തികളായ സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ സഹായകരമാണ് പുന്നമരത്തിൽ ഉണ്ടാകുന്ന ഇത്തിക്കണ്ണി പാലിൽ അരച്ച് പാലിൽ തന്നെ കഴിച്ചാൽ സിംഹത്തെ പോലെയുള്ള അതിശക്തനാകും അവന് ധൈര്യവാനുമാകുമെന്നാണ് പറയപ്പെടുന്നത് അത്തിമരത്തിൽ പടർന്നു പിടിച്ച ഇത്തിക്കണ്ണി അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ രക്തസ്രാവവും ശമിക്കും നീർമരുന്നേൽ വളരുന്ന ഇത്തിക്കണ്ണി അരച്ച് വെണ്ണ ചേർത്ത് കഴിച്ചാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തസ്രാവം ശമിക്കും ചെമ്പരുത്തിൽ ഉണ്ടാകുന്ന ഇത്തിക്കണ്ണി അരച്ച് പച്ചവെള്ളത്തിൽ ചേർത്ത് കുടിച്ചാലും രക്തസ്രാവം നിൽക്കുന്നതാണ് കൂവളത്തിന്മേൽ വളരുന്ന ഇത്തിക്കണ്ണി പറിച്ച് അരച്ച് നെയ്യിൽ ചേർത്തോ മോരിൽ ചേർത്തോ കഴിക്കുക സന്നിപാതജമായാൽ പോലും അതിന് ശമനം ലഭിക്കും അതുപോലെ തന്നെ പ്രമേഹം പ്രമേഹ കുരുവൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്കും ഇത് ഉപയോഗിക്കാവുന്ന കൂവളത്തിന്റെ മേലുണ്ടാകുന്ന ഇത്തിക്കണ്ണി അരച്ച് നെയ്യിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് പിച്ചകത്തിന്മേലുള്ള ഇത്തിക്കണ്ണി അരച്ച് പാലിൽ കലക്കി കുടിച്ചാൽ പിത്തരോഗങ്ങൾ ശമിക്കുകയും മഞ്ഞപ്പിത്തം മഹോദരം രക്തക്കുറവ് എന്നിവ മാറുകയും ചെയ്യും കശുമാവിലെ ഇത്തിക്കണ്ണി കത്തിച്ചെടുത്ത അതിന്റെ ഭസ്മം പതിനഞ്ച് ഗ്രാം നമ്മൾ ഈ പതിനഞ്ച് ഗ്രാം മൂന്ന് ഔൺസ് വെള്ളത്തിൽ കലക്കി ഊറുമ്പോൾ തെളിനീർ ഊറ്റിയെടുത്ത് അത് ഭക്ഷണത്തിന് മുമ്പ് ദിവസത്തിൽ ഒരു നേരം കഴിച്ചാൽ പ്രമേഹം കുറയും ഇത്തിക്കണ്ണി കഴിക്കേണ്ട പ്രത്യേക അളവ് പറയുന്നില്ലെങ്കിൽ അരച്ച ശേഷം രണ്ട് കഴിഞ്ഞ് ഏകദേശം പത്ത് ഗ്രാമാണ് കഴിക്കേണ്ടത് രണ്ട് തവണയായി ഇത്രയും അളവ് കഴിക്കേണ്ടതാണ് നമ്മൾ എല്ലാ ആയുർവേദ മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക